വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എന്നാണ് വിശേഷം? സുഖമായിട്ടിരിക്കണം. നമ്മളെന്ന് വന്നേക്കുന്നത് ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പഴവും നമ്മുടെ അരിപ്പൊടിയും വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ 4 മണി പലഹാരമായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 2 ഏത്തപ്പഴമാണ്. ഇത് നന്നായിട്ട് പഴുത്തതാണ്, നമ്മൾ പുഴുങ്ങിയെടുത്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുഴുങ്ങിയെടുത്ത 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് മുറിച്ച് നമുക്കിതൊന്ന് ഇതിൻ്റെ ഉള്ളിലുള്ള ആ കറുത്ത സംഭവം ഉണ്ടല്ലോ, എന്തുട്ടാ ആ കറുത്ത, ആ അത് തന്നെ, അത് അത് കളയുക. ആ നാര് കളഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ബാക്കി സംഭവം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം രണ്ടിൻ്റെ തോല് കളഞ്ഞെടുത്തു, ഇനി നമുക്കതൊന്ന് രണ്ടായിട്ട് മുറിച്ചെടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതട്ടോ, അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണ ഒരു തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓളൊന്ന് ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഇട്ടേക്കാട്ടോ. എന്നാലാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നമ്മുടെ പഴത്തിൻ്റെ ഉള്ളിലുള്ള നാരൊക്കെ നമ്മൾ ഇതേപോലെ നീക്കി കളഞ്ഞുവെച്ചാൽ മതി. നല്ല പഴുത്ത പഴമായിരിക്കണം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്കൊരു 1/2 കപ്പോളം പഞ്ചസാര, അത്രയും പഞ്ചസാര തന്നെ മതി. ഒരുപാട് പഞ്ചസാര ആവശ്യമില്ല, ഒരുപാട് പഞ്ചസാരയെ ഭയങ്കര മധുരമായി പോകും. അപ്പോൾ 1/2 കപ്പോളം പഞ്ചസാര മാത്രം എടുത്താൽ മതി. പിന്നെ നമ്മളിതിലേക്ക് ഏലക്ക, ഏലക്കാട് പൊടി, ഏലക്കാട് പൊടി ഉണ്ടെങ്കിൽ ഇതിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരു 2-3 ഏലക്കായും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്ത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത്രയും മാത്രം വെള്ളം ഒഴിക്കും, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. 2 ടേബിൾ സ്പൂണോളം വെള്ളം മാത്രമേ ഉള്ളൂ ഉപയോഗിക്കാമുള്ളൂ, ഒരുപാട് ഒഴിക്കരുത്. ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ശരിയാവില്ല. എന്നിട്ട് നമ്മുടെ അരച്ച പഴത്തിൻ്റെ മിക്സ് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നമ്മുടെ ഏലക്കയുടെ പൊടി ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഏലക്ക ഉണ്ടായിരുന്നില്ലാത്ത കാരണം ഞാനിവിടെ എസെൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. എസെൻസ് ഇരിക്കേണ്ടായിരുന്നു, അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി എടുക്കണ്ടേ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ്, 1 കപ്പ് അരിപ്പൊടിയാണ്. ഒരു 250 ml 1 കപ്പ് കറക്റ്റാണ്. ഈ 250 ml തന്നെ മതിയാവും നമ്മുടെ ഈ 2 പഴത്തിന്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ പഴമായിട്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ നമ്മുടെ പഴമായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മളൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തേങ്ങയൊക്കെ കടിക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കൊരു 1/4 കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടില്ലെങ്കിലും വിഷയമൊന്നുമില്ല. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തതാണ്. എന്നിട്ട് നമ്മുടെ തേങ്ങയും കൂടിയും ചേർത്ത് നമ്മുടെ മിക്സ് നന്നായിട്ട്, അതായത് ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴക്കില്ലേ അതേപോലെ തന്നെ നന്നായിട്ട് കുഴച്ച് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഏകദേശം നമ്മൾ കുഴച്ച് കഴിയുമ്പോൾ അതായത് ഇതേപോലെ തന്നെ ശരിക്കും ചപ്പാത്തിയുടെ മാവ് പൊരിക്കണ പോലെ തന്നെ ഈ മാവും അതേപോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഇതേപോലെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി ഇത് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം വലിയ ഉരുളകളായിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 ഉരുളയ്ക്കുള്ളത് ഉണ്ടാവും. നമ്മൾ ഏറ്റവും ചെറിയ ഉരുളകളായിട്ടല്ല, അത്യാവശ്യം വലിയ ഉരുളകളായിട്ട് നമുക്കിത് വേഗം ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഉരുട്ടാൻ നേരത്തെ ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൈക്ക് ബലം കൊടുത്തൊന്ന് ഉരുട്ടാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ആവി കയറ്റി കഴിയാൻ നേരത്ത് ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഇത്രയും ഉണ്ടകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് അപ്പച്ചെമ്പ് വെച്ചിട്ടുണ്ട്, നമ്മൾ ആവിക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഒരു വാഴയില വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാഴയില വെക്കണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉരുളകൾ നമ്മുടെ അപ്പച്ചെമ്പിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇതൊരു വേറൊരു ഫ്ലേവറും തരും. ഈ നമ്മുടെ വാഴയിലയിൽ പുഴുങ്ങി കഴിയുമ്പോൾ വേറൊരു ഫ്ലേവറും കൂടി ആയിരിക്കുമല്ലോ. എന്നിട്ട് നമ്മൾ ഉരുട്ടി വെച്ചേക്കണം നമ്മുടെ ഉരുളകളെല്ലാം. നമ്മൾ നമ്മുടെ അപ്പച്ചെമ്പിലേക്ക് ഇറക്കി വെക്കുകയാണ്. നമ്മളിത് നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളം നന്നായിട്ട് തന്നെ ആവിയിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഓർഡർ റെഡി ആയിട്ടുണ്ട്. 4 മണിക്കൊക്കെ നമുക്ക് ചായയുടെ കൂടെയൊക്കെ പിള്ളേർക്ക് ഹെൽത്തി ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ബോക്സിൽ പറയുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.